മുലപ്പാൽ തൊണ്ടയിൽ കുരുങ്ങുക എന്നുള്ളത് പല കാരണങ്ങൾ കൊണ്ടാവാം. അമ്മയും കുഞ്ഞും ഉണർന്നിരിക്കുന്ന അവസ്ഥയിലായിരിക്കണം പാല് കൊടുക്കേണ്ടത്. കുഞ്ഞിന് പാല് കൊടുത്ത് പ്രോപ്പറായിട്ട് ബർപ്പിംഗ് എന്ന് പറയും, ആ ബർപ്പിംഗ് കറക്റ്റായിട്ട് ചെയ്യുവാനായിട്ട് എല്ലാ മദേഴ്സും ശ്രദ്ധിക്കേണ്ടതാണ്. ഇടയ്ക്ക് നമ്മൾ വാർത്തകളിൽ കേൾക്കാറുള്ളതാണ് മുലപ്പാല് തൊണ്ടയിൽ കുരുങ്ങി കുഞ്ഞു മരിച്ചു എന്നുള്ളത്. അത് 100% നമുക്ക് ഒഴിവാക്കാവുന്ന ഒരു കാര്യമാണ്. മുലപ്പാല് തൊണ്ടയിൽ കുരുങ്ങുക എന്നുള്ളത് പല കാരണങ്ങൾ കൊണ്ടാവാം. ചിലപ്പോൾ അമ്മ കിടന്ന് പാല് കൊടുത്ത് ഉറങ്ങിപ്പോയിട്ടുണ്ടാവാം. അങ്ങനെ ഉറങ്ങിപ്പോകുമ്പോൾ കുഞ്ഞ് കിടക്കുമ്പോൾ കുഞ്ഞിൻ്റെ അന്നനാളം വളരെ ചെറുതാണ്. അപ്പോൾ പാല് തികട്ടി ശ്വാസനാളത്തിലേക്ക് വന്നിട്ടാവാം മരിച്ചിട്ടുണ്ടാവുക കുഞ്ഞ്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് അമ്മയും കുഞ്ഞും ഉണർന്നിരിക്കുന്ന അവസ്ഥയിലായിരിക്കണം പാല് കൊടുക്കേണ്ടത്. കുഞ്ഞിനെ അമ്മ ഉറങ്ങിക്കൊണ്ടൊരിക്കലും പാല് കൊടുക്കരുത്. അപ്പോൾ കുഞ്ഞിനെ നമ്മൾ കയ്യിൽ എടുത്തു വെച്ചുകൊണ്ട് സിസേറിയൻ കഴിഞ്ഞാൽ പോലും നമുക്ക് നെക്സ്റ്റ് ഡേ ഒരു 24 hours കഴിയുമ്പോൾ തന്നെ അമ്മമാർക്ക് പതുക്കെ ചാരിയിരുന്ന് പാല് കൊടുക്കാറാവുന്നതാണ്. അപ്പോൾ കഴിവതും നമ്മൾ കുഞ്ഞിനെ എടുത്തു വെച്ച് എഴുന്നേറ്റിരുന്ന് പാല് കൊടുക്കാൻ ശ്രദ്ധിക്കുക. കിടന്ന് കൊടുക്കുകയാണെങ്കിൽ തന്നെ തലഭാഗവും ഒരു സോഫ്റ്റ് ഒരു പില്ലോയിൽ ഉയർത്തി വെച്ചിട്ട് പാല് കൊടുക്കുക. പിന്നെ ചിലപ്പോൾ സംഭവിക്കുന്നത് ഈ കുഞ്ഞിനെ കിടത്തി അമ്മമാർ ചരിഞ്ഞ് കിടക്കുമ്പോൾ ചിലപ്പോൾ നല്ല പാലുള്ള അമ്മയാണെങ്കിൽ ആ പാൽ അങ്ങനെ എക്സ്പ്രോസ്ഡ് ആവും. കുഞ്ഞ് സക്ക് ചെയ്യുമ്പോൾ ഒരു പിഴിയുന്ന ഇഫക്റ്റ് അല്ലേ, ആ പാല് ഡയറക്റ്റ് കുഞ്ഞിൻ്റെ ശ്വാസനാളത്തിലേക്ക് വഴിമാറി പോകുന്നുണ്ടാവും. കുഞ്ഞിനൊട്ടും കോർഡിനേഷനൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമ്മളെപ്പോലെ അല്ലാത്തത് കൊണ്ട് പെട്ടെന്ന് ശ്വാസനാളത്തിലേക്ക് പാല് പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം പാല് കൊടുത്ത് വെറുതെ കുഞ്ഞിനെ കിടത്തരുത്. ചിലപ്പോൾ അമ്മമാർ വിചാരിക്കും പാല് കൊടുത്തു അപ്പോൾ കുഞ്ഞ് ഉറങ്ങിക്കോട്ടെ, ഇനി ഉണർത്തി ശല്യം ചെയ്യേണ്ടെന്ന് വിചാരിക്കും. ഒരിക്കലും അങ്ങനെയല്ല. പാല് കൊടുത്ത കുഞ്ഞിനെ നമ്മുടെ തോളത്ത് കിടത്തി കൈ കപ്പ് ചെയ്ത് വെച്ചിട്ട് കൈ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ കുഞ്ഞിനെ തട്ടി ഒരു 10 minutes തട്ടണം. ഓരോ ഫീഡ് കഴിഞ്ഞും 10 minutes കുഞ്ഞിനെ തട്ടി ഗ്യാസ് കളയണം എന്നാണ് പറയുന്നത്. അങ്ങനെ തട്ടുമ്പോൾ ആ തട്ടിൻ്റെ താളത്തിൽ തന്നെ കുഞ്ഞ് ഉറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. ഉറങ്ങി അങ്ങനെ കുഞ്ഞിനെ ഉറക്കി കിടത്തണം എന്നാണ് പറയുന്നത്. അങ്ങനെ കിടത്തുന്നത് തന്നെ ഒരു സൈഡിലേക്ക്, എസ്പെഷ്യലി ലെഫ്റ്റ് സൈഡിലേക്ക് ചരിച്ച് കിടത്തിയാൽ പാല് തെട്ടി വന്നാൽ പോലും അത് പുറത്തേക്ക് ഒഴുകി പോകാനും ശ്വാസനാളത്തിലേക്ക് ഡയറക്റ്റ് കയറാതിരിക്കാനുമുള്ള സാഹചര്യമാണ്. അപ്പോൾ എപ്പോഴും കുഞ്ഞിന് പാല് കൊടുത്ത് പ്രോപ്പറായിട്ട് ബർപ്പിംഗ് എന്ന് പറയും, ആ ബർപ്പിംഗ് കറക്റ്റായിട്ട് ചെയ്യുവാനായിട്ട് എല്ലാ മദേഴ്സും ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെയുള്ള ഒരു കാര്യം, നമ്മളെങ്ങാനും ഇങ്ങനെ പാല് കുഞ്ഞ് കുടിച്ച് തൊണ്ടയിൽ കുടുങ്ങിയാൽ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് കുഞ്ഞിനെ കമഴ്ത്തി പിടിക്കുകയും കമഴ്ത്തി പിടിച്ച് കുഞ്ഞിൻ്റെ മുതുകത്ത് കൈ വെച്ചിട്ടിങ്ങനെ പല പ്രാവശ്യം തട്ടുകയും കുഞ്ഞിനെ അങ്ങനെ ഒരിക്കലും മലർത്തി പിടിച്ചുകൊണ്ട് ഓടരുത്. കുഞ്ഞിനെ കമഴ്ത്തി പിടിച്ചുകൊണ്ട് തന്നെ എത്രയും ഒരു വൈദ്യസഹായം കിട്ടുന്നിടത്തേക്ക്, കുഞ്ഞിൻ്റെ തൊണ്ടയിൽ നിന്ന് ആസ്പിറേറ്റ് ചെയ്യാനൊക്കെ സഹായം കിട്ടുന്ന ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ്. എപ്പോഴും കമഴ്ത്തി പിടിക്കുക, പുറത്ത് തട്ടി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത്.